പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി കാസറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ഒരു ഹാസ്യ കലോപഹാരമാണ് ഫലിത ബന്ധുക്കൾ. ഞാൻ ആദ്യമായാണ് ഇത്തരമൊരു ഹാസ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്നോടൊപ്പം എന്റെ സുഹൃത്തുക്കളായ സൈനുദ്ദീൻ, റഹ്മാൻ, ജയറാം എന്നിവരും ഇതിൽ പങ്കെടുക്കുന്നു. നിർദോഷങ്ങളായ കുറെ കൊച്ചു ബലിതങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന നഗരത്തിലെ ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് നമുക്ക് കടന്നില്ല. ടൈ ഉണ്ടോ? ടൈ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? കഴുത്തി കെട്ടി തൂക്കിടുന്ന ടൈ. കഴുത്തി കെട്ടി തൂക്കുന്ന ടൈ ഈ കോട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ടൈ ഉണ്ടല്ലോ, പല വെറൈറ്റി ഉണ്ട്. കുറഞ്ഞ മുതല് കൂടി വരെ വളരെ ഇതിന് വളരെ വില കുറവാ. 120 രൂപ. 120 രൂപ അത്ര ഉള്ളൂ? എന്തൊരു വില! 100 രൂപക്ക് ഷൂ കിട്ടൂല്ലോ. 100 രൂപക്ക് ഷൂ കിട്ടൂല്ലോ. 100 രൂപക്ക് ഷൂ കിട്ടും, പക്ഷെ അത് കഴുത്തി കെട്ടി കൊണ്ടുനടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ എന്തുട്ട് വർത്താനേ പറയുന്നത്? ടൈ എന്ന് പറഞ്ഞാൽ കഴുത്തി കൊണ്ടുവരാനാ? അത് വക്കീൽ ഓഫീസിൽ ചെന്നാ മതി. അതല്ലേ, എനിക്ക് സ്വന്തം ഉപയോഗത്തിനാ. വക്കീലിന്റെ ഓഫീസിൽ ചെന്നിട്ട് എന്താ കാര്യം? കോട്ട് എനിക്ക് ദേഹത്തിടാനുള്ള ഒരു കോട്ട. അത് പല കോട്ടും ഉണ്ട്, മഴയത്തോടൊന്നും ഉപയോഗിക്കുന്നുണ്ട്, വെയിലത്ത് ഉപയോഗിക്കുന്നുണ്ട്, അതല്ല തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങക്ക് ഏതാണ് വേണ്ടത്? നനയാതിരിക്കാനുള്ള. അത് പല വെറൈറ്റി ഉണ്ട്. പല വെറൈറ്റി ഉണ്ടോ? കാണ്ടാമൃഗത്തിന്റെ തൊല്ലിയുള്ള അതുകൊണ്ടുണ്ടാക്കിയുണ്ട്, പിന്നെ മൊയലിന്റെ കൊണ്ടുണ്ടാക്കിയുണ്ട്, കങ്കാരുവിന്റെ ഉണ്ട്, കരടിയുടെ ഉണ്ട്. അതാവുമ്പോ നിങ്ങൾക്ക് കറക്റ്റ് സൂട്ട് ആയിരിക്കും. കരടിയുടെ മതി? അത് വേണ്ട, എനിക്ക് മൊയലിന്റെ മതി. മൊയലിന്റെ രോമങ്ങൾ, മൊയലിന്റെ രോമങ്ങൾ വെച്ചുള്ള കോട്ട്. പക്ഷെ വില കൂടുതലാണ് കേട്ടോ. ആ വിലയല്ല, വിലയുടെ പ്രശ്നമല്ല, പക്ഷെ ഇത് ആ നിങ്ങൾ എടുത്തതേ. ലാസ്റ്റ് ഒക്കെ ചെയ്യും, കുഴപ്പമില്ല. നനയോ? നനയോ? നനച്ചോ? അല്ല, അതിന് വെള്ളം വീണോ? വെള്ളം വീണ കുഴപ്പമൊന്നുമില്ല. വെള്ളം വീണ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എത്ര ഉണ്ടെങ്കിലും ലാസ്റ്റ് ചെയ്യും. അല്ല, ഇപ്പൊ മഴയത്ത് മഴവെള്ളം വീണ് നനഞ്ഞിട്ടുണ്ടെങ്കിലും വല്ല പ്രശ്നം ഉണ്ടാവും? ഇയാൾ എന്തുട്ടാ കൊറേ രാട്ടി കണകണാന്ന് വർത്താനം പറഞ്ഞേ. ഇപ്പൊ മൊയിലും മഴയത്ത് കുട പിടിച്ചോണ്ട് നടന്നല്ലോ. ഹലോ, എന്താണ് ഫാനിന് എന്നാ വില? ഏത്, ഈ ഫാനാണോ? ഇതിന് 600 രൂപ. അയ്യോ, 600 രൂപയോ? ഈ ടേബിൾക്കാരന് എന്നാ വില? ഈ ടേബിൾക്കാരനാ? അതിനേ 2 IO. മനസ്സിലായില്ലേ? 2 IO 1200 രൂപ. ഹലോ, ഹലോ, അടുത്താളെത്തി. എനിക്ക് പാരച്യൂട്ട് വേണ്ടിയിരുന്നു. പാരച്യൂട്ടോ? പാരച്യൂട്ട്. അത് തപ്പിയെടുക്കണെങ്കിൽ മുകളിൽ വലിയ എവിടെന്നെങ്കിലും പെട്ടെന്ന് എടുക്കും. എനിക്ക് അത്യാവശ്യമായിട്ട് വിമാനത്തിന്റെ മുകളിൽ ചാടാനുള്ള. മുകളിൽ ചാടാനുള്ള പാരച്യൂട്ട് ചാടാനുള്ള. അത് തേരിപ്പിണ്ട്. എന്നാ ധൈര്യമായിട്ട് എടുത്തോളൂ. അല്ല, ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണല്ലോ. വർക്കിംഗ് കണ്ടീഷൻ ആണ്. ആ കാണുന്ന ആദ്യത്തെ സ്വിച്ച് എടുത്ത് മുകളിൽ നിന്ന് ചാടിട്ട് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇത് ഗ്യാരണ്ടി എന്താ? ഗ്യാരണ്ടി എന്താന്നോ? നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടിട്ട് മുകളിൽ നിന്ന് ചാടി ഞെക്കിക്കോ, അപ്പൊ നിവർന്നില്ലെങ്കിൽ തിരിച്ചുകൊണ്ടുവരാ, മാറ്റിത്തരാം. കടയടക്കറി ആൾക്കാരൊക്കെ നിറങ്ങിന്ന്, കടയടക്കറി മണി ഇട്ട് കഴിഞ്ഞു ഓരോന്ന്. അയാള് തന്നെ കൊണ്ട് വലിയ ശല്യമാണോ മിസ്റ്റർ? ഞാൻ കുറെ ദിവസമായി പറഞ്ഞു പറഞ്ഞു വിചാരിച്ചിരിക്കുന്നു. എന്താ കാര്യം? എന്താ ആ ഇരിക്കുന്ന ബുക്കൊക്കെ ഞാൻ ലൈബ്രറി പോലെ വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് സംഭവിച്ചു. തനിക്ക് നാണം ഉണ്ടോടു? എന്താ കാര്യം പറ? അപ്പൊ താൻ എന്നും വന്നിരുന്ന ആ ഓസിന് ചക്കാത്തിന് ആ ബുക്കൊക്കെ വായിച്ചിട്ട് എണിച്ചു പോലല്ലേ. എല്ലാരും വന്നിട്ട് ഈ ബുക്ക് വാടകയ്ക്ക് എടുത്തോണ്ട് പോകുന്നില്ലേ. തനിക്ക് വല്ലപ്പോഴും ഓരോന്ന് കൊണ്ടുപോകാൻ പാടില്ലേ? ഈ എന്നും വന്ന് ഈ ഓസ് വായിക്കണം എന്തിനാ? ഞാൻ ദിവസവും കൊണ്ടുപോകുന്നുണ്ട്. വാങ്ങാണാത്തതിന് ഞാനും ചെയ്യാനാ. നമ്മൾ അമ്പലപ്പറമ്പുകളിലും മറ്റും സ്ഥിരമായി കണ്ടുമുട്ടാറുള്ള ഒരു കൂട്ടരാണല്ലോ കൈനോട്ടക്കാർ. ഒരു വലിയ കൈയുടെ പടവും വെച്ച് നമ്മുടെ ഭാവി, ഭൂതം, വർത്തമാനം എന്നിവ പറയുന്ന ഒരു കൈനോട്ടക്കാരനെ നമുക്ക് പരിചയപ്പെടാം. ആരാനുള്ളത്? ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളതേ പറയത്തുള്ളൂ. 10 രൂപ തന്നാ 5 രൂപയുടെ കാര്യങ്ങൾ പറയും, 5 രൂപ തന്നാ 2 രൂപയുടെ കാര്യങ്ങൾ പറയും. പൊളി പറയത്തില്ല കേട്ടോ. ആരാണ് വരുന്നത്? വരുന്നിരിക്കാം. എത്ര പേർക്ക് വേണമെങ്കിലും വന്നിരിക്കാം. ഉള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അതനെ ഒന്നും കേട്ടു വന്നേ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മോന്തയാണ്. ലക്ഷ്മീദേവി വന്ന പോലെയുണ്ട്. കാര്യങ്ങൾ പറയട്ടോ. 5 രൂപ ഐശ്വര്യമായിട്ട് ഇഷ്ടദൈവമായ ഹനുമാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ പോട്ട് വയ്ക്കൂ, എന്റെ കയ്യിലോട്ട് വയ്ക്കൂ. ഉള്ള കാര്യങ്ങൾ പറയും, എല്ലാം പറയും. ഉള്ളതേ പറയത്തുള്ളൂ. പൊളി പറയത്തില്ല. ഐശ്വര്യമായിട്ട് ഇനി വെക്കൂ. ആ പറഞ്ഞോ. കൈ ഇങ്ങോട്ട് നീട്ടു. മീൻ തിന്നിട്ടുണ്ടല്ലേ? സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇത് കയ്യല്ല. അത് ഇത് കയ്യല്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? കയ്യല്ലേ? ഇത് കയ്യല്ല. ഞാൻ ഇത്ര ആളെ ഓരോന്നത് വെച്ചിട്ടാണല്ലോ കയ്യല്ല്.
കയ്യാണെന്ന്. കൈ സാധാരണ ആൾക്കാർക്ക് പോകണം കാണുന്ന പോലുള്ള കയ്യല്ലാതെ ഒരു പ്രത്യേക തരം കയ്യാണ്. രേഖകൾ കൂടുതലുണ്ട്. ഞാൻ എനിക്ക് ആലോചിച്ച് പറഞ്ഞിട്ടുണ്ടോ, അതായത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 10 രൂപ കൂടി തരാനുണ്ടാവില്ല. ഇല്ല വേണ്ട, മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല എന്ന് പറയുന്നവരും കൂട്ടത്തിലുണ്ട്. ഇല്ലയോണ്ട് അവരെ വിശ്വസിക്കരുത് കേട്ടോ. കൂടെ നടന്ന് ചതിക്കുന്നവരാണ്. സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ട് കുത്തിത്തിരിപ്പുകള്. നിങ്ങളെ ഓർത്ത് വീട്ടിലുള്ളവരെല്ലാം വെള്ളം കുടിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് തന്നെയാ കുടിക്കുന്നത്. പിന്നെ ആഴ്ചയിൽ 7 ദിവസം ബുധൻ ശുക്രനിലും വ്യാഴഞ്ചനിയിലും ഭാവാധിപത്യത്തിൽ ലഗ്നം നിൽക്കുന്ന കാരണം ബുധൻ കഴിഞ്ഞാൽ വ്യാഴവും, വ്യാഴം കഴിഞ്ഞാൽ വെള്ളിയുമായിരിക്കും. അത് കഴിഞ്ഞാൽ അറിയാമല്ലോ ശനി ഞായറുമാണെന്നുള്ളത്. ആഴ്ചയിൽ 7 ദിവസം ശനി ഞായർ അവധി ദിവസങ്ങളായിരിക്കും. കൂടുതൽ ദിവസം പണിയെടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കത്തില്ല. ഞായറാഴ്ച കൂടി പണിയെടുത്താൽ കൊള്ളാമെന്നുണ്ട്, നടക്കത്തില്ലെന്നാ പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. പ്രധാനപ്പെട്ട നിങ്ങളുടെ മകൻ മെഡിസിന് പോകും. വിട്ടിക്കാൻ പഠിക്കും, എനിക്കറിയാം. പോകാതിരിക്കാൻ തരമില്ല, രേഖ അങ്ങനെയാണ് കാണിക്കുന്നത്. അല്പകാലം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ വാദരോഗം പിടിച്ച് കിടപ്പിലാകുമ്പോൾ നിങ്ങളുടെ മകൻ തന്നെ മെഡിസിന് പോകേണ്ടി വരും. മരുന്ന് വാങ്ങിക്കാനേ, മരുന്ന് വാങ്ങിക്കാനോ? ആ, നിങ്ങളുടെ മകൻ തന്നെ പോകും. വേറെ വല്ല കാര്യമേ പറഞ്ഞ നല്ല കാര്യം. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾക്കിപ്പോൾ വളരെ കഷ്ടകാലം പിടിച്ച സമയമാണ്. ഈ കഷ്ടകാലം മുഴുവൻ തീരണമെങ്കിൽ 6 മാസം മുമ്പ് നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയില്ലയോ? ശരിയാണല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉള്ളതേ പറയത്തുള്ളൂ. ഇനിയുള്ള കാലമെങ്കിലും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഒളിച്ചു പോയ തന്റെ ഭാര്യയെ താൻ വിളിച്ചുകൊണ്ട് വരണം തിരിച്ച്. അല്ലെങ്കിൽ നടക്കില്ല. അവൾ പോയതിനു ശേഷം എനിക്ക് തലക്ക് ധൈര്യം കിട്ടിയിട്ടുള്ളൂ. അവള് വിളിച്ചുകൊണ്ട് എന്റെ ഉള്ള ഭാവി ജീവിതം കൂടെ അപകടത്തിലാണ്. പറഞ്ഞാ പറ്റത്തില്ല, രേഖ അങ്ങനെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? അവളെ വിളിച്ചുകൊണ്ടാ അങ്ങനെ ശരിയാവില്ലെന്ന്. നിങ്ങൾ പോയി ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്ന ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ അവളെ കൊണ്ട് ജീവിക്കാൻ വിളിച്ചോണ്ട് വരുന്ന അവളെ വിളിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സില്ല. നിങ്ങൾ വിളിച്ചോണ്ട് വരണം. എനിക്ക് വരണം മനസ്സില്ല എന്ന് പറഞ്ഞില്ലേ? വരണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ആരെയും പേടിക്കുന്നു? കൊറേ നിങ്ങൾ ചൂടാവുന്ന എന്റെ ഭാര്യ വിളിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ എന്നെ എത്ര അധികം ചൂടാവുന്ന നിങ്ങൾക്ക് എത്ര വിഷമം? അവള് എന്റെ കൂടെയാടാ. മക്കളുടെ പിടിവാശി പലപ്പോഴും മാതാപിതാക്കൾക്ക് ഒരു തലവേദനയായി തന്നെ മാറാറുണ്ട്. ഇത് ആ പിടിവാശിക്കാരനായ ഒരു ബാപ്പയും മകനും. മൊന്നരയിമ്മേ, ബാപ്പ ചന്തയിലോട്ട് പോവാണി. എന്തുച്ചാണ് ബാപ്പ ബാപ്പ നേരം വെളുത്ത് വിളിക്കാൻ പറയില്ലേ? ബാപ്പ എനിക്ക് കാര്യം പറയാനുണ്ട്. എന്തുന്നാ കാര്യം? ബാപ്പ എവിടെ പോവാ? എവിടെ പോകുന്നോ? മാർക്കറ്റിലോട്ട് പോവാണ്, കാണാൻ പല്ലട ഉള്ളേ. എനിക്കിപ്പോ എന്നെ കേൾക്കണം. എന്തുന്നെ? കല്യാണം കഴിക്കണം. നടക്കൂല്ല എന്റെ പൊന്നു മോനെ. അറിയുമ്പോ ബാപ്പ എന്നെ നോക്കി നടക്കാൻ തുടങ്ങിട്ട് കാലം കൊറേ. നടക്കൂല്ലേ? എനിക്കിപ്പോ എന്നാട്ടണം. എന്തുന്നാ ഈ പറഞ്ഞ നടക്കൂല എന്നല്ലേ പറഞ്ഞേ? എനിക്ക് നിന്റെ മോന്ത കണ്ട വല്ലൊരു പെണ്ണ് അരുടെ ചളക്ക. അപ്പൊ ബാപ്പയുടെ മോൻ തന്നെയല്ലേ? ബാപ്പയുടെ മോൻ തന്നെ എന്റെ മോന്ത. അപ്പൊ ബാപ്പ മനെ കെട്ടിയതാ? അത് നിന്റെ ഉമ്മാക്കൂരി അബദ്ധം പറ്റിയല്ലടാ. അത് വന്നിട്ട് നടക്കൂല്ല. ഞാൻ കെട്ടും. വല്ല തൊഴിലും ഉണ്ടോടാ മോനെ നിനക്ക്? ഈ തയ്യക്കടയെ പോയിരിക്കാൻ തുടങ്ങിയിട്ടില്ല കൊറേ കാലായില്ലോ. തയ്യൽക്കടയെ പോയിട്ട് വല്ലതും പഠിച്ചോടാ കുരുത്തം കെട്ടവനെ. തയ്യൽക്കടയെ പോയിട്ട് തയ്യൽ ഓടിക്കണമെന്നുണ്ട. അങ്ങനെയാണ് ഇപ്പൊ ബാപ്പ ചന്ത പോണത്. ബസ്സിനല്ലേ ബാപ്പ എന്ത് ബസ് ഓടിക്കോ? ഞമ്മള് നടത്തിക്കൂല. എന്റെ ബാപ്പയുടെ വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ബാപ്പാന്റെ വെള്ളം കൂടി മുട്ടിക്കും ഞാൻ. എടാ കുരുത്തം കെട്ടവന്, നീ ബാപ്പാന്റെ വെള്ളം കൂടി മുട്ടിക്കും. നീ ഏത് വീട്ടില് മുട്ടിക്കൂടെ? ബാപ്പാന്റെ ഇവിടുത്തെ കെണ്ടി ചാടിയാ ചാവും. അങ്ങനെ ബാപ്പയുടെ വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. അതിബുദ്ധി എപ്പോഴും ആപത്താണ്. സ്വയം ബുദ്ധിജീവികളെന്ന് നടിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഒരു ജാൻ വയറിനു വേണ്ടി ജനം പലതരത്തിലുള്ള വേഷം കെട്ടുന്നു. മാങ്കായി തേൻ മധുരം. മാങ്കായി പഴുത്ത മാങ്ങാണ്. ആ പഴുത്ത മാങ്കായി തേൻ മധുരം. തേൻ മധുരം നല്ല മധുരം. തേൻ മധുരം കിട്ടാം. ഒരെണ്ണം സാമ്പിൾ. സാമ്പിൾ ഒരെണ്ണം കൊടുക്കാതെങ്ക സാറ്. എന്നാ പകുതി കൊടുക്കും സാറ്. ഒരു സാമ്പിൾ കഴിച്ചു നോക്കാം. സാമ്പിൾ 5 രൂപ സാറ്. തേൻ മധുരം മാങ്ങയോ? എന്ത് കഷ്ടം കഴിച്ചിട്ടോടില്ലത്? എനിക്ക് സാർ തുപ്പരുത്. തേമതിരോ തേമതിരോ കൊണ്ട് കഴിക്കണം. ആ പിന്നെ തേനെന്നാ സാർ പുളിക്കും. ആ തേൻ മധുരിക്കും സാറ്. തേൻ മധുരിക്കും. മാങ്ങയല്ല തേൻ മധുരിക്കും. മാങ്ങേ
മാങ്ങ പുളിക്കും സാറ്. പോങ്ക സാറ്, ഇത് ഗർഭകാല സ്ത്രീകൾക്ക് സാറ്. പുളിക്ക മാങ്കയോ ആ മാങ്കായ തീൻ മധുര മാങ്കായോ? എടോടോ ആ മാങ്കായോ, അതാ ഇങ്ങോട്ട് വന്നേ. എന്താണ് എന്താണിത് മാങ്ങയാണത്? എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയാം. മലയാളം അറിയോ? തങ്കളെ എന്തത് മാങ്ങയാണോ? ആ മാങ്കായ് നല്ല മാങ്ങയാണോ? ആ നല്ല മാങ്കായ്. കുടിക്കലാൽ മാങ്കായ്, കുടിക്കലാൽ മാങ്കായ്. അല്ല കൊടുക്കാൻ കൊണ്ടുപോകുന്നല്ലേ? കുടിക്കാൻ തന്നെയാണ് പെങ്കളെ. ഓ കൊടേക്കനൽ മാങ്ങ. അതേ മാങ്ങായ്. അല്ല നല്ല മാങ്ങയാണല്ലോ അല്ലേ? ആ മാങ്ങായ്. അന്ന് എനിക്ക് വേണ്ട കേട്ടോ. എന്താണ്? അല്ല എനിക്ക് ചീഞ്ഞ മാങ്ങയത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതിനു വേണ്ടിട്ടാ. ആ ചീഞ്ഞ മാങ്ങായ് എങ്കിൽ കയ്യിൽ ഉണ്ടല്ലോ. സിംഗറെ ചീഞ്ഞ മാങ്ങയുണ്ടോ? ഉണ്ട്. എന്നാ കൊട്ടെന്ന് ചീഞ്ഞ മാങ്ങിയുണ്ടെങ്കിൽ അത് സ്വല്പം വേണം കേട്ടോ. ഞങ്ങളവ വേണം പെങ്കളെ. ചീഞ്ഞ മാങ്ങി എത്ര ഉണ്ടോ അത്രയും തന്നെ എടുത്തോളൂ. ഒരു നിമിഷം നനടിക്കട്ടെ കേട്ടോ. അതൊക്കെ ചീഞ്ഞല്ലേ. ഇതേ കാശിനെ തന്നേക്കാടോ ചീഞ്ഞ? പന്ത്രണ്ട് മാങ്ങായ ഉണ്ട്. പന്ത്രണ്ട് ബാക്കി ഇനി വല്ല ഉണ്ടോ നോക്കി കൂടെ. ഇനി നോക്കട്ടെ. എങ്കിലേക്ക് കൊട്ടയിൽ ഇനി ഇല്ല, എല്ലാം മുടിഞ്ഞു. ചീഞ്ഞമെല്ലാം തീർന്നോ? എല്ലാം മുടിഞ്ഞു. ഇനിയുള്ള എല്ലാം നല്ല മാങ്ങ എല്ലാം ഉങ്ങൾക്ക് തന്നെ പെങ്കളെ. അപ്പൊ ഈ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാം ചീഞ്ഞല്ലേ? അതെ. ഇനി കൊട്ടയിലുള്ള എല്ലാം നല്ല മാങ്ങ നിങ്ങൾ നോക്ക്. എന്നാ കൊട്ടയിലുള്ള മാങ്ങയ്ക്ക് ഞാൻ നോക്കട്ടോ. അല്ല നല്ലത് തിരഞ്ഞെടുക്കാനേ, തന്റെ അടുക്കേക്ക് ഇതേ പറ്റുള്ളൂ. അതിന് വേണ്ടിട്ടു നഗര ജീവിതത്തിൽ തിക്കും തിരക്കും നിറഞ്ഞ വീതിയിലൂടെ വാഹനമോടിക്കുക തികച്ചും പ്രയാസമേറിയ ഒരു സംഗതി തന്നെയാണ്. ഒരു കൈപ്പിഴ പറ്റിയാലോ അക്കാര്യം പറയുകയും വേണ്ട. വണ്ടിക്ക് ഉടഞ്ഞാടി പ്രതാവശ്യമില്ല. അനിയോ എന്താണ് വൃത്തി കാണിക്കുന്നത്? വണ്ടി കൊണ്ടു മേത്ത് കൊണ്ടിട്ട് വണ്ടിക്ക് ഉടഞ്ഞാടി കാശ് മേടിച്ചെടുക്കാനുള്ളത്. ആരുടെ വട്ടഞ്ഞാടി? നീ കണ്ടു മൂക്ക് വണ്ടി കൊണ്ടുപോക്ക് കണ്ടു മൂക്ക്. നീ വണ്ടി ഓടിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ വല്ല മൈതാനത്തോണ്ട് വണ്ടി ഓടിക്കുന്ന എനിക്കറിയാമോ? എത്ര ആളോ ആളെ മേത്ത് ഓടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്? ഞാൻ പറഞ്ഞോ, 10 വർഷം ഞാൻ വണ്ടി ഓടിക്കണല്ലോ. 10 വർഷം ഇതേവരെ ആരുടെ മേത്ത് ഞാൻ മുട്ടിച്ചിട്ടില്ല. ഓലത്തി ഞാൻ 40 വർഷം റോഡിൽ കൂടെ നടക്കാൻ തുടങ്ങി. അറിയാ 40 വർഷം റോഡിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഇതേവരെ ഒരൊറ്റ വണ്ടി എന്റെ ദേഹത്ത് കൊണ്ടിട്ടില്ല. കള്ള മാറി. ഞാനിവിടെ ട്രാഫിക് പോലീസ് ആവശ്യമില്ല. കണ്ണു മൂക്ക് വണ്ടി കൊണ്ട് കാലൊടിഞ്ഞേ. താനി കള്ളം കുടിച്ച് ഈ വഴി കൂടെ പല പ്രാവശ്യം വണ്ടി ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല പ്രശ്നം പറ അയാള് വട്ടോടുത്ത ഞാൻ കണ്ടോണ്ടിരിക്കണേ ഇവിടെ. അറിയാമോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. താനിനി താനോട് കൊറേ ദിവസമായി ഇതിൽ കിടന്ന് കളിച്ച് ഒരുപാട് വണ്ടി അനാവശ്യമായിട്ട് ഓടിക്കുന്നു. ഇനി ലൈസൻസിന് വേണ്ടിയിട്ട് താൻ എന്റെ പുറകെ ഒരു 3 മാസം നടക്കേണ്ടി വരും. നോക്കിയോ, എന്റെ പുറകെ 3 മാസം നടക്കേണ്ടി വരും. ലൈസൻസിന് വേണ്ടി 3 മാസോ? എന്റെ പൊന്ന് സാറേ, ഞാൻ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിട്ട് 5 വർഷമായി. ഇതുവരെ എനിക്ക് ലൈസൻസ് ഇട്ടിട്ടില്ല. അറന്ന് വാങ്ങിച്ചാ 3 മാസം കൊണ്ട്. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. എങ്കിലും ചില സ്ഥലങ്ങളിലെ സ്കൂളുകളുടെ സ്ഥിതി ഇന്നും ദയനീയമാണ്. ഇതാ അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു ക്ലാസ് റൂം. ഗുഡ് മോർണിംഗ് എവരിബഡി. എന്താടാ നീ ക്ലാസ്സിൽ വരാഞ്ഞത്? ഞാൻ ഇന്നലെ ക്ലാസ്സിൽ വന്ന്. അവൻ വന്ന്. മഞ്ഞുകാരൻ വന്നില്ല. വന്നോ? അപ്പൊ ഞാനായിരിക്കും വരാത്തതല്ലേ. അപ്പൊ ഓൾ സ്റ്റാൻഡ് അപ്പ്. റൈറ്റ് ടേൺ. ആ റൈറ്റ് ടേൺ. എബൌട്ട് ടേൺ. എങ്ങനെയെങ്കിലും ഒന്ന് ഇരിടാപ്പ. ആ പിന്നെ ഒരു കാര്യം, ഇത് അവസാനത്തെ ക്ലാസ് ആണ്. അതുകൊണ്ട് ഞാൻ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ചോദ്യം ചോദിക്കുന്ന ആൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ആരും മറുപടി പറയരുത്. മാഷനാണ് എല്ലാ ചോദ്യം ചോദിച്ചു മാഷനാണ് ഉത്തരം പറയാലോ. അവിടെ ഇരിക്കൂ. എന്താ പേര്? എന്റെ പേര് രാമു. ആ അവിടെ ഇരിക്കൂ രാമു, അവിടെ ഇരിക്കൂ. അപ്പൊ ചോദ്യം, ആ ഉപയോഗിച്ച് ഒരു വാക്ക് പറയാ. നീ പറയടാ. അറിയില്ല. 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 മാഷേ, ആ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് പറഞ്ഞ അറിയില്ല. ശരിയാണല്ലോ. മിടുക്കൻ, മിടുക്കൻ. എനിക്കറിയാം എന്റെ ക്ലാസ്സിൽ നീ ഒത്ത
തന്നെ ഉള്ളു ഒന്നും പിടിക്കണമെന്ന്. ആ അതൊക്കെ പോട്ടെ, എന്താണ് അവിടെ ഒരു ബഹളം? എന്താടാ ഒരു ബഹളം? നിന്റെ കയ്യിൽ എന്താ ഒരു മാങ്ങ? എന്റെ കയ്യിൽ മാങ്ങ തമ്മിൽ ഒരു പണ്ടും ഞാനും ദേവനും തമ്മില്. അതെ, ആരാണ് ഏറ്റവും നല്ല വലിയ നൊണ പറയണ? അവർക്ക് മാങ്ങ സമ്മാനം. ഞാൻ നൊണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കളെ, ഈ ചെറുപ്പത്തിലേ നൊണ പറഞ്ഞു പഠിക്കില്ലേ? എന്നെ കണ്ടു പഠിയടാ. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ നൊണ പറഞ്ഞിട്ടില്ല. മാഷിക്ക് കൊടുക്കടാ, കൊടുക്കണം മാഷിന്, കൊടുക്കണം. ഏറ്റവും നല്ലതാണ് വലിയ നൊണ. അതൊക്കെ പോട്ടെ. ഏത് പോട്ടെ? അടുത്ത ചോദ്യം. രണ്ടു പേർ ചേർന്ന് ഒരു ബാങ്കിൽ നിന്ന് 1000 രൂപ കട്ടും. 1000 രൂപ എന്നാൽ ഒരാൾക്ക് എന്ത് വെച്ച് കിട്ടും? അര മാസമെങ്കിലും കിട്ടും. കണക്ക് ക്ലാസ് ആണ്, തെറ്റിക്കരുത്. എന്റെ അച്ഛന് 1 കൊല്ലം കടന്നാണ്. അവന് അവന്റെ അച്ഛന് 1.5 മാസം കിട്ടും. അവിടെ ഇരിക്കും. അത് പോട്ടെ. 1943 പ്രത്യേകത എന്താണ്? നീ ഞങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ ജനിച്ചിട്ടും കൂടെ. എന്നാ പോട്ടെ. 1947 സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നല്ല കുട്ടികൾ. 1950 അല്ല, ഞാൻ പറയാം. എടാ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3 കൊല്ലം കഴിഞ്ഞിരിക്കും. എടാ പണ്ടന്മാരെ, ഇത് അറിയില്ലെങ്കിൽ പിന്നെ നിന്നേക്ക് ആരാടാ പഠിപ്പിക്കുന്നത്? നീ ഇനി മിണ്ടി പോരുത്. എടാ കുടുത്തങ്കട്ടവനെ, എടാ നിന്നോക്ക് ഇത് പറയുന്ന എനിക്കറിയാം. നിന്റെ ആഗ്രഹം എന്താടാ കഴുതേ? എന്റെ ആഗ്രഹം, അതെ എന്റെ ആഗ്രഹം. നീ ഒന്ന് നന്നാവുന്ന് ഞാൻ നോക്കട്ടെ. എന്റെ അച്ഛന്റെയും എന്റെ അമ്മാവിന്റെയും എല്ലാം പോലെ വലിയൊരു ഡോക്ടറാകാനാണ് എന്റെ ആഗ്രഹം. അതിന് നിന്റെ അച്ഛനും അമ്മാവനൊന്നും ഡോക്ടർ അല്ലല്ലോ. അല്ല, അവരുടെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. അത് പോട്ടെ, ഇനി കാരണം പറയുക. കാരണം പറയുക. പറഞ്ഞാ മതി, തെറ്റിക്കരുത്. റോമാ സാമ്രാജ്യം കത്തിയിരിഞ്ഞു കൊണ്ടിരുന്നപ്പോൾ നീറോ ചക്രവർത്തി ഇരുന്ന് വീണ വായിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? വീണയ്ക്കും ചക്രവർത്തിക്കും കത്തി പിടിച്ചില്ല. ആവശ്യമുള്ള ഉത്തരം പറഞ്ഞാ മതി. എന്നാ പോട്ടെ, പുരാണത്തിലേക്ക് കടക്കാം. ഒരു തലയുള്ള രാമനെയാണോ 10 തലയുള്ള രാവണനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? ജോർജ് കുട്ടി പറ. എനിക്കേതാ ഇഷ്ടം? എനിക്കിഷ്ടം രാവണനെ. അതെന്താടാ നിനക്ക് രാവണനോട് ഇത്ര ഇഷ്ടം? പച്ച തലയുണ്ടല്ലോ രാവണന്. എന്റെ അച്ഛനൊരു ബാർബറാണ്. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. എന്റെ അച്ഛന് ചായക്കടയാണ് രാവണൻ. നീ നന്നാവും. 28 ദിവസമുള്ള മാസം ഏതാടാ പറയടാ? എല്ലാ മാസത്തിനുമുള്ള 28. എല്ലാ മാസത്തിലും ഉണ്ട്. അല്ല, എല്ലാ മാസത്തിലും ഉണ്ട്. 28 ഒരു മാസത്തിൽ മാത്രമേ മാസത്തിലില്ല. 30 ഇനി കൂടുതൽ കേൾക്കണ്ട. അത് മതി മതി. അത് പോട്ടെ, പഠിക്കാൻ ഞാൻ പോട്ടെ. ഞാൻ നല്ലൊരു ചോദ്യം തെറ്റിക്കരുത്. അവസാനത്തെ ചോദ്യം. അവസാനത്തെ ക്ലാസ് ആണ്, അവസാനത്തെ ചോദ്യവും. മാഷിന്റെ മാഷിന് സിനിമക്ക് പോകാൻ സമയം എനിക്കറിയാം. ആരാ പറഞ്ഞത്? ആയിരിക്കും. 300 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു സ്ഫടിക പാത്രത്തിൽ നിന്നും മണിക്കൂറിൽ 3 ലിറ്ററിൽ വെച്ച് പാത്രത്തിന്റെ അടിയിലുള്ള തുഴയിൽ കൂടി ചോർന്നു പോകുന്നു എങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് മുഴുവൻ വെള്ളവും ചോർന്നു പോകും? എന്റെ പൊട്ടമാഷ്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കണക്ക് കൂട്ടുന്ന നേരം കൊണ്ട് വേറെ പാത്രത്തിലൊക്കെ വെള്ളം ഒഴിച്ചു വെച്ചാ പോരെ, അല്ലെ തൊള അടച്ചാ പോരെ? മതി, എല്ലാവരും വീട്ടിൽ പോയി. ഞാൻ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നാളെ കറക്റ്റ് ആയിട്ട് എഴുതി അച്ഛനോട് അമ്മോട് ചോദിച്ചു വെച്ച് കൊണ്ടുവരണം. എനിക്ക് സിനിമയ്ക്ക് പോകാൻ സമയമായി. അവരുടെ 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 അപകടം സംഭവിക്കുക ഓർക്കാപ്പുറത്തായിരിക്കും. അത്തരത്തിൽ ആപത്തിൽപ്പെട്ടൊരു വ്യക്തിയെ രക്ഷിക്കുന്നതിനുള്ള തിരക്കിലാണ് ഇവിടെ. ചേട്ടാ ചേട്ടാ, എന്തിനാ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്? എന്ത് കാര്യം? എന്താ ഒരു ഗ്ലാസ് വെള്ളം ചേട്ടനും കുടിച്ചോ. ഇട കാര്യം പറ, നീ ഇപ്പൊ ചന്തയിൽ പോയിട്ട് പോന്നല്ലേ ഉള്ളു. കാര്യമുണ്ട് കാര്യമുണ്ട് ചേട്ടാ.
മൺവെട്ടി വേണം എനിക്ക്. മൺവെട്ടിയോ? മൺവെട്ടി വേണം. എന്തൊരു കാര്യം പറയാ നീ. അപ്പച്ചനെ, അപ്പച്ചൻ പാലത്തിന്റെ പാലത്തിന്റെ മുകളിന്ന് വീണ്. എന്റെ ദൈവം, എന്റെ അപ്പൻ എന്ത് പറ്റി? എന്റെ ദൈവം, വല്ല പറ്റിയുള്ള കാര്യം പറയണോ? കുത്തമ്പലത്തിനോ വീണ്? വീണിട്ട്? വീണിട്ട് കണങ്കാല് വരെ പൂണ്ടുപോയി. എന്റെ ഈശ്വര, നീ എന്നെ പേടിപ്പിച്ചുള്ള പാലത്തിൽ നിന്ന് വീണു. ചേട്ടാ ചേട്ടാ, മൺവെട്ടി വേണം. വേഗം പൊന്നനിയ, ഞാൻ പറയുന്നത് കേക്ക്, ധൃതി പെടണ്ട. അച്ഛൻ കണങ്കാലി വരെ ചെടിയിലല്ലേ. അപ്പൊ അച്ഛൻ എണീച്ചു വന്ന് കൈയും കാലും കഴുകി ചന്തയ്ക്ക് പോയിട്ട്. അതിന് മണ്ണുട്ടിന് ആവശ്യമില്ല. വേണോ അതിന് മണ്ണുട്ടിന് ആവശ്യം? എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കണങ്കാല് മാത്രം പുറത്ത് കാണുള്ളൂ, ബാക്കിയെല്ലാം ചെളിയുടെ അടിയിൽ പൂണ്ട് കിടക്കുന്ന. ജീവിക്കുവാൻ വേണ്ടി ആളുകൾ പലതരത്തിലുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇത് അത്തരത്തിൽ വഴിവക്കിൽ വെച്ച് നടക്കുന്ന ഒരു കച്ചവടം. എന്താ അവിടെ ഒരാളിരിക്കണ കവലയ്ക്ക്? ഒരു ബോർഡും ഉണ്ടല്ലോ. ബോർഡ് ആ ഇലക്ഷൻ ഒക്കെ എടുത്തില്ല. അതിന്റെ ഇലക്ഷന്റെ ഒന്നുമില്ല. ബോർഡിൽ എന്താ വായിച്ചു? ജീവിക്കാനുള്ള എളുപ്പമാർഗം പറഞ്ഞു തരുന്ന, ജീവിക്കാനുള്ള എളുപ്പമാർഗം പറഞ്ഞു തരുന്നയാള്. ജീവിക്കാനുള്ള എളുപ്പമാർഗം, ജീവിക്കാനുള്ള എളുപ്പമാർഗം. ഞങ്ങളാണെ ഒരു തൊഴിലന്വേഷി ഇങ്ങനെ നടക്കായിരുന്നു. അതാണ് എളുപ്പമായില്ല. ഒന്ന് പറഞ്ഞു തന്നെ, പ്ലീസ് ഒന്ന് പറഞ്ഞു തന്നെ. അറിയണോ? നിർബന്ധമാണ്, നിർബന്ധമാണ്. 50 rupees. കാശ് കൊടുത്തിട്ടാണ് 50 രൂപ. അറിയണോ? എടാ, കാശ് കൊടുത്താൽ എന്താ ജീവിതകാലം മുഴുവൻ എളുപ്പം ജീവിക്കാം. ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ സാധിക്കും. 50 രൂപ. പൊന്നേട്ടാ, ഒന്ന് ശരിക്കും പറഞ്ഞ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. മറ്റുള്ള പറയുന്നാലും പറയുന്നത് ഞങ്ങൾ ഇത്തിരി വ്യക്തമായിട്ട് പറഞ്ഞു. വ്യക്തമായിട്ട് പറഞ്ഞത് എങ്ങനെയാ ഞങ്ങള്? അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാ, ഇതുപോലെ ഒരു ബോർഡും പിടിച്ച് ഇതാ കവലൊക്കെ പോയിരുന്നു. ഇതാ കവലക്ക, ഇതുപോലെ തന്നെ ഒരു ബോർഡ്. ജീവിക്കാൻ എളുപ്പമാർഗം. ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി ഉണ്ടാക്കാനുള്ള മാത്രമായ ഔഷധം മീൻ്റെ ഇല. 10 രൂപ. മണ്ണന്മാർക്ക് പറ്റിയ സിദ്ധ ഔഷധം മീൻ്റെ. എന്താ സാധനം? എന്താ എങ്ങനെ വീട്ടിൽ കൊണ്ട് ചുട്ടു തിന്നാം. അപ്പൊ പച്ചക്ക് തിന്നാൻ പറ്റില്ല. പച്ചക്ക് പെട്ടെന്ന് ബുദ്ധിട്ടോടാ, പെട്ടെന്ന് ബുദ്ധിട്ടെന്ന് പറഞ്ഞു. കണ്ടു ഞാൻ വിഷമല്ലോ, ബുദ്ധിമുട്ട്. നമുക്ക് വീട്ടിൽ പോയി വീട്ടിൽ പോയി. ഞാനിപ്പോ ഒരു കാര്യം ഓർത്ത്, എന്ത് ഇവിടെ നമ്മൾ ഈ മീനിന്റെ തല 10 രൂപ എടുത്ത് വാങ്ങി എന്തിനാ? ഇവിടെ ഒരു മീനിനാകെ 2 രൂപ 3 രൂപ അല്ലേ നോക്കുള്ളൂ. ആ മീൻ വാങ്ങിയിട്ടെങ്കിൽ തലയും കൂടെ കിട്ടൂലേ? തലവല്ലൊരു മുറിച്ചു മാറ്റൂ. ഉടലും കിട്ടിയ നമുക്ക് അത് കഴിക്കുകയും ചെയ്യായിരുന്നു. മീനിന്റെ തലയും വെറുതെ മീനിന്റെ പറ്റിച്ചാണെന്ന് പറഞ്ഞു ചോദിക്കാം. താനൊരു പറ്റിക്കലാണോ ഞങ്ങളെ പറ്റിച്ച്? എന്ത് വൃത്തിയാണ് കാണിച്ച്? എന്ത് വൃത്തിയാണ് കാണിച്ച്? ചോദിക്കണം. എന്തുട്ടണ്? എന്തുട്ടണെന്നോ? താൻ ഈ മീന്റെ ഒരു കഷ്ണം, മീന്റെ ഒരു തല 10 രൂപയ്ക്ക് ഞങ്ങളുടെ തലയിൽ വെച്ചിട്ടില്ലേ? ബുദ്ധി വയ്ക്കും, മാങ്ങാതൊലി വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ 10 രൂപ കൊടുത്താൽ തന്നെ 1 കിലോ ഇതേ മീൻ തന്നെ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് നല്ല തലയും കിട്ടും, അതിന്റെ കൂടെ തന്നെ ഉടലും കിട്ടും. ഉടലും കിട്ടും. ഇത് വെറുതെ മീന്റെ തല മാത്രം 10 രൂപ. ഇത് കൊണ്ടു വെച്ചിട്ട് ഞങ്ങൾ എന്ത് ബുദ്ധി വെക്കുന്ന നിങ്ങൾ? അത് തന്നെ ഞാൻ പറഞ്ഞത്, ബുദ്ധി വെക്കുമെന്ന്. അത് കണ്ടോ കണ്ടോ, വായിച്ചപ്പോ ഈ ബുദ്ധി. അപ്പൊ കഴിച്ചതിൽ എന്തായിരിക്കും? അപ്പൊ 2 തല കൂടെ പൊതിയിട്ടെ. ആ മീന്റെ തല, ആ മീന്റെ തല ഇനി ആർക്കാ വേണ്ടത്? ഇവിടെ 2 പേർക്ക് ബുദ്ധി വെച്ചിരിക്കുന്നു. ആ മീന്റെ തല പൊതുനിരത്തിലും മറ്റും രസകരങ്ങളായ പല അനുഭവങ്ങളും ഉണ്ടാവുക സാധാരണമാണ്. അത്തരത്തിലുള്ള ഒരു സംഭവം എന്തു പറയണടാ? പിന്നെ കണറില് തന്നെ ഇങ്ങനെ കഴിഞ്ഞു കൂടണം. അത്രേ പിന്നെ 50 ശേഷിയൊക്കെ വെച്ച് പോയി. അങ്ങനെ നമ്മടെ
ഇതല്ലടാ ആര് ജോസഫ് ഇല്ലേ ജോസഫിനെ തൂറ്റി ജോസഫിനെ തൂറ്റി ജോസഫിന് കുഴപ്പമൊന്നും പറ്റില്ല പിന്നെ അവൻ ആകെ പട്ടത്തെ പോലെ അല്ലോ ഇപ്പൊ ഭയങ്കര അവശതയിലോ കുട്ടിയാണ് അവന്റെ കുട്ടിയാണ് അല്ല കുടി ഇറങ്ങാനുള്ള സമയമില്ല അവന് എനിക്കറിയാം പിന്നെ അത് അവന്റെ ഇല്ലേ അവൻ സാമ്പത്തികമായിട്ട് തകർന്നുട്ടോ തകർന്നല്ല അവന്റെ കുട്ടി അങ്ങനെ തന്നെ വരുവുള്ളൂ എനിക്കറിയാം അവനെ അവസാനം 25 രൂപ തികച്ച അവന്റെ കയ്യിലെടുക്കാനില്ലെന്നുള്ളതാണ് ഇപ്പൊ 25 രൂപ തികച്ചെടുക്കാൻ 25 ലക്ഷം എന്ന് പറഞ്ഞ പുല്ലായിരുന്നു ഒരു കാലത്ത് എന്ത് വരുമാനമുള്ള പാർട്ടിയാണ് പറയാം തീർച്ചയായിട്ടും 25 രൂപ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവന് അല്ലെ എന്ത് പറ്റി അവൻ ഗതികെട്ട അവസാനം നിന്റെ അടുത്ത് വന്ന് 25 രൂപ കടഞ്ഞു ചോദിച്ചാണോ അല്ലെ അങ്ങനെയല്ലാണ്ടായിരുന്നു ഞാൻ ഗതികെട്ട അവന്റെ അടുത്ത് 25 രൂപ കടഞ്ഞു ചോദിച്ചേ അതുപോലെ അവന്റെ എടുക്കാൻ തോന്നി എന്റെ വേറൊരാളുടെ ഇപ്പൊ മെഡിക്കാ ചെയ്തേ അതെ ആ പിന്നെ ആ ബസ് സ്റ്റോപ്പില് പാർട്ടി വെക്കണണ്ടോക്കോള പാർട്ടി നമുക്ക് ഇതിരി വേണ്ടപ്പെട്ട പാർട്ടിയാണ് കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ട ഒന്നും മണിയടിച്ച് അജനെ ഓർമ്മയുണ്ടോ ഹലോ അന്ന് പാർക്കിലെ എപ്പോഴും കാണാല്ലോ കോളേനോടെ ഇറങ്ങി നടക്കണ എന്ത് ചെയ്യാം അച്ഛനെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാനോ ഈ ബസ് സ്റ്റോപ്പിനോട് വന്ന് ആ ഓപ്പോസിറ്റ് ആ പിമ്പിള്ളര ബസ് സ്റ്റോപ്പിലുണ്ട് ആ ബസ് സ്റ്റോപ്പിൽ ഏറ്റവും മുമ്പിലായിട്ട് ഒരു നീല സാരി കൊടുത്തൊരു കരിങ്കൽ നിൽക്കണുണ്ടോ സൂവിന്ന് ചാടി പോകുന്ന ഒരു ചകന്ത ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണ നോക്കി ആ നീല സാരി കൊടുത്തൊരു കരിങ്കുരുങ്ങ് പോലത്തെ സാധനം അവളുടെ നിപ്പം കണ്ട് പൗഡറും പൂച്ചി ചക ഒറ്റ തേമ്പ് കൊടുക്കാൻ തോന്നുമ്പോ പട്ടി എനിക്കത് അറിയാൻ പറ്റില്ല എന്തിനാ ഇയാള് കരണ കുച്ചി കടിച്ചു തന്നെ എനിക്കറിയാൻ പറ്റില്ല അല്ല ചേട്ടൻ ചൂടാവല്ലേ അത് ചേട്ടന്റെ ഭാര്യ എന്നുള്ളത് എനിക്കറിയാം അറിയാലേ പിന്നെ ഞാൻ എത്ര പ്രാവശ്യം വീട്ടിലാണ് അന്നും കൂടി കണ്ടാണ് ഞാൻ അതിനെയല്ലേ പറഞ്ഞേ അതിന്റെ തൊട്ടപ്പുറത്തൊരു ചുവന്ന പാവാടയൊക്കെ എടുത്തറ നിൽക്കണ നോക്കി മന്തിക്കൊരങ്ങ് അതിനെയാണ് പറഞ്ഞ് അതിനെ കണ്ട തനി കൊരങ്ങ് കണ്ട അപ്പറിയത് കൊരങ്ങാന്നുള്ളത് പിന്നെ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാധനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ കാവൽക്കാർക്കാണ് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് രംഗം. ഹലോ, എത്ര നാളായി കണ്ടത്? പിന്നെ ഇത് എവിടെയാണ്? ഞാൻ ഇപ്പൊ കാലിക്കറ്റ്. കാലിക്കറ്റ് എന്ത് ചെയ്യുന്നത്? എസ്റ്റേറ്റ്. എസ്റ്റേറ്റില് ഞാൻ മാത്രമേ എസ്റ്റേറ്റോ? സ്വന്തം എസ്റ്റേറ്റോ? സ്വന്തം എസ്റ്റേറ്റ് വാങ്ങി. എടാ, നീ ഇപ്പൊ ഈ കമ്പനിന്ന് ചപ്പും ചോറും കോരി വിറ്റോണ്ടിരുന്ന ആളാണല്ലോ. നീ ഇപ്പൊ എസ്റ്റേറ്റ് വാങ്ങിച്ചോ? കുറെ സമയം ഞാനിപ്പോൾ ആ സെക്യൂരിറ്റി തന്നെ കമ്പനിയുടെ ഇപ്പോഴത്തെ ഇനി ഒരു കൊല്ലം കൂടി ഉണ്ട്. താൻ കമ്പനിയിൽ നിന്ന് പോയിട്ട് എത്ര വർഷമായി? 2 വർഷമായി. 3 വർഷത്തോളം. അല്ല, ഞാനേ താൻ കമ്പനിയിൽ അന്ന് ആ ചപ്പ ചോറ് കൊണ്ടുപോയിട്ടിരുന്നപ്പോ പുലി ആ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നാട്ടാ. അത് എനിക്ക് അപ്പൊ ചോദിക്കാൻ സമയം കിട്ടിയില്ല. അതായത്, താൻ കമ്പനിയിൽ നിന്ന് എന്നൊരു ഉന്തുവണ്ടിയിലെ ഒരു ഭാരവണ്ടിയിൽ കുറെ ചപ്പും ചോറും പുറത്തേക്ക് കൊണ്ടുവരുന്നില്ലേ? എന്നും കൊണ്ടുവരുന്നില്ലേ? താൻ ആ വണ്ടിക്കകത്ത് എന്തോ വെച്ച് കടത്തണമായിരുന്നു പുറത്തേക്ക്. ഇയാൾക്ക് പരിശോധിച്ചു നോക്കാറില്ലേ? പരിശോധിച്ചു ഞാനൊന്ന് പരിശോധിച്ചു നോക്കായിരുന്നു. ഇല്ല, എനിക്കൊന്നും കിട്ടിയില്ല. അല്ല, അതായിരുന്നു ഇപ്പൊ സംശയം. താൻ ആ ഉന്തുവണ്ടിയിൽ എന്തോ ഡെയിലി അവളെ കമ്പനിക്കകത്ത് കടത്തണ്ടായിരുന്നു സംശയം ഉണ്ടായിരുന്നു. ഊവ്, അല്ല, താനിപ്പോ ഏതായാലും കമ്പനിയിൽ നിന്നൊക്കെ പിരിഞ്ഞു പോയില്ലേ? ഇനി ഞാൻ സത്യം എന്നോട് പറയാൻ പാടില്ലേ? ഇയാൾക്ക് കണ്ടുകൂടായിരുന്ന ഞാൻ തപ്പിയോക്കിട്ട് കണ്ടില്ല. അപ്പൊ എന്തോ ചെറിയ സാധനമാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ചെറിയ ഞാൻ പറഞ്ഞതാണ്, അന്നൊന്നും പറഞ്ഞു. ചെറിയ സാധനം ഒന്നും അല്ല കൊണ്ടുവരുന്നത്. പിന്നെന്താ കൊണ്ടുവരുന്നത്? ഞാൻ ദിവസവും കമ്പനിയാകെ ഓരോ ഉന്തുവണ്ണിയോട് തള്ളിക്കൊണ്ട് വരുന്നത്. മരണസമയത്ത് സ്വത്തുക്കൾ ഭാഗം വെക്കുക എന്നതാണ് ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമേറിയ സംഗതി. കാരണം മക്കൾ തമ്മിൽ ഈ സ്വത്തിന്റെ പേരിൽ വഴക്ക് കൂടാനും പാടില്ല. ഇതാ ബുദ്ധിമാനായ ഒരു അച്ഛൻ തന്റെ മക്കൾക്ക് വേണ്ടി തന്റെ സ്വത്തുക്കൾ ഭാഗം വെക്കുന്ന ഒരു വിൽപത്രം. പനങ്ങാട് വില്ലേജിൽ 104/72 സർവേ നമ്പറിൽ കളപ്പുരയ്ക്കൽ ദേവസി തന്റെ മക്കൾക്കായി തയ്യാറാക്കിയ വിൽപത്രം. എന്റെ അവകാശത്തിൽപ്പെട്ടതും ഞാൻ കൈവശം വെച്ച് അനുഭവിച്ചു പോന്നിട്ടുള്ളതുമായ എറണാകുളം ടൗൺ ഹാളിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് ഹൈക്കോർട്ട് വരെയുള്ള സ്ഥലം എന്റെ മൂത്ത മകൻ ഔസേപ്പിനും, അതായത് ബോട്ട് ജെട്ടി മുതൽ വടക്ക് സ്റ്റേഡിയം ഗ്രൗണ്ടിന്റെ തെക്കേയറ്റം വരെ രണ്ടാമത്തെ മകൻ ഔസേപ്പിനും, തുടർന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ കിഴക്കോട്ട് കടവന്തര വരെയുള്ള പ്രദേശം ഇളയ മകൻ പൗലോസിനും. ഈശോ, ഞാൻ പരിപൂർണ സമ്മതത്തോടെ എന്റെ കാലശേഷം വീതിച്ചു കൊടുത്തിരിക്കുന്നു. 3 മക്കളും പരസ്പരം വഴക്കുകൂടാതെ യഥേഷ്ടം ഞാൻ അനുവദിച്ചു തന്നിട്ടുള്ള സ്ഥലങ്ങളിൽ
ഞാൻ തുടർന്ന് വന്നിട്ടുള്ളത് പോലെ വളരെ മര്യാദയോടുകൂടി എന്റെ പേരിന് ദോഷം വരാത്ത രീതിയിൽ പിച്ചതിണ്ടി ജീവിക്കേണ്ടതാകുന്നു എന്ന് പിച്ചക്കാരൻ ദേവസി. യാത്രാക്ലേശം ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കൃത്യസമയത്ത് അതാത് സ്ഥലങ്ങളിൽ എത്തിപ്പറ്റാൻ നാം ബസ്സിനെ തന്നെ അഭയം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബസ് യാത്രയിലെ ചില അനുഭവങ്ങൾ. എന്ത് വഴി തന്നെ വന്ന ഒരു മാതിരി ഇടിഞ്ഞു ഒളിഞ്ഞു നിൽക്കണ്. ആ ഓട് മാറിയിരിക്കുന്നേ. ഹലോ ഏ മിസ്, ടിക്കറ്റ് കിട്ടിയോ? ടിക്കറ്റ് കിട്ടിയോ? എനിക്കാ ഇല്ല. ടിക്കറ്റ് കിട്ടിയില്ല മിസ്റ്റർ? ഇല്ല എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങള് വച്ച സ്ഥലത്ത് നോക്ക്, നിങ്ങൾ വച്ച സ്ഥലത്ത് തന്നെയാണ്. ആള് കാരണം ഇവിടെ പിടിഞ്ഞങ്ങളെ തലയൊന്നുമില്ല. എന്താ എന്ത് തലയിലെന്താ? തലയിൽ പിണ്ണാക്കാണ്, അത് മനസ്സിലായി. അതല്ല ചാക്ക മോളി കയറ്റിട്ടാ നിങ്ങളെന്താ കാണിക്കുന്നത്? ഇത്ര വിവരമില്ലേ? ഒരു ചാക്ക് കൊണ്ട് അതിന് മോളി കയറ്റി വെക്കണോ? സീറ്റിന് അടിയിലൂടെ എങ്കിലും വെച്ചാ പോലെ ചാക്ക് പറന്നു കൊണ്ടിരിക്കാൻ വേണ്ടിട്ടേ മുകളിൽ മൂന്നാല് തേങ്ങ ഉണ്ടായിരുന്നു. ഒരു പന്ത് കളിക്കാനുള്ള സ്ഥലമാണ് കേറിയുന്നേ. അവിടെ കേറി നിൽക്കണോ? നിങ്ങൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലോ. പണിയൊക്കെ ഉണ്ടാക്കല്ലേ? എങ്ങോട്ടാ കേറി? അങ്ങനെ അതിനകത്തേക്ക് പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ട്. നിങ്ങൾ കേറി നിൽക്കുന്നേ ചേട്ടാ? എന്റെ വർത്താനാ പറയുന്നത്? എന്താ അവിടെ പന്ത് കളി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ അതിന്റെ ഇടപെട്ട് ശരിയാണോ? ദുരിതവാസി എന്താ പ്രശ്നം? നീ അങ്ങനെ കളിക്കാതെടാ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാം. എന്താ പ്രശ്നം? എന്താ പ്രശ്നമോ? ഇയാള് കാല് കാലിന്റെ മുകളിൽ കയറ്റി വെച്ചു. കാല് കാലിന്റെ മുകളിൽ കയറ്റി വെച്ചു. സാമാന്യം അറിയാതെ കാല് കാലിന്റെ മുകളിൽ കയറ്റി വെക്കാൻ ഏത് മനുഷ്യൻ പറഞ്ഞിട്ടുള്ള കാര്യമില്ല. എന്റെ മുമ്പിൽ വെച്ച് നടക്കൂല. എന്റെ മുമ്പിൽ തനിക്ക് നടക്കൂല. ടാക്സി പിടിച്ചു പോണം മിസ്റ്റർ. നടക്കൂല. എന്താ ആരെയും പഠിപ്പിക്കുന്ന കേറ്റി വെച്ചത് ആളുടെ കാല? പിന്നെ വെച്ച കാലിന്റെ ആര്? ഏത് കാലുമേ വെച്ചെന്നറിയാമോ? എന്റെ ഭാര്യയുടെ കാലുമയാ. അമിതമായ ഭക്ഷണം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ഈ കാര്യത്തിലും മത്സരം നടക്കുന്നു എന്നുള്ളതാണ് രസാവഹമായ ഒരു സംഗതി. നീ എവിടെ പോയി കിടക്കുന്നത്? ഞാൻ ഓടി വരാറുണ്ട്. എന്തേ മറ്റേ മത്സരം? നീ മത്സരം കണ്ടോ? ഇല്ല. നീ എവിടെ പോയി കിടക്കരുത്? ഞാൻ കുറച്ച് വൈകു ഇവിടെ സ്ഥലത്ത് പോയിട്ട്. കിടുങ്ങി പോയി കണ്ടവരെല്ലാം കിടുങ്ങി പോയി. പൊറോട്ട തരണം നിന്ന് പത്തൂറ് പേരുണ്ടായല്ലോ. കിട്ടില്ലായിരുന്നു. പൊറോട്ട തരണം അടിച്ചാ ഇരുപത്താറ് പൊറോട്ട. കൂടിയില്ല. ഇഡ്ഡി 42 ഒപ്പം. പിന്നെ ഓട്ടുക്കത്ത് തീറ്റയായിരുന്നു. പിന്നെ 18 മുട്ട എന്നൂടാ. 18 മുട്ട തരാ മുട്ട. ഇത് കൂടാതെ 5 ഏത്തപ്പഴവും. എന്താ 5 ഏത്തപ്പഴവും? 5 ഏത്തപ്പഴം പിന്നെ 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 കുടിച്ചത്. അതിന്റെ മുകളിൽ ചായയും കാപ്പിയും കൊടുത്ത് പാമ്പിട്ടി അടിച്ചു കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ആളെ ഇറങ്ങിയിട്ടുള്ളത് ദേ കഴിഞ്ഞു വന്നു. നല്ല ഫില്ലായി. ഇപ്പൊ വന്നേണേ നല്ല കാര്യല്ലെന്ന് പറയുന്നത്. ഒടുക്കത്തെ തീറ്റുന്നു. ഈ കണക്കിൽ ചത്ത് കൂട്ട പോലെ വഴിക്കത്തെ പുരാക്കാണ്. ഒന്നും തിന്നാൻ പോലും പറ്റില്ല. എന്തായാലും ചെലവിനുണ്ടോ? എന്തേ ഒരു മൂടോട്ട്? എന്തേ മൂടോട്ട്? നിനക്ക് എന്താ? ആ പോയി വീട്ടിലേക്ക് വന്നേ. വീട്ടിലേക്ക് വീട്ടിലേക്കാം. പക്ഷെ വേറൊരു കാര്യം, നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കുന്ന കാര്യം ശരി. തീറ്റ മത്സരത്തിലോ ഫസ്റ്റ് എനിക്ക് കിട്ടുന്നുള്ള വീട്ടില് ഭാര്യയോട് പറയരുത്. സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങക്ക് സന്തോഷമായിരിക്കും. പക്ഷെ രാത്രി എനിക്ക് കഞ്ഞുവെള്ളം പോലും അവള് വരൂല. ഞാൻ പട്ടിണിയായി പോയി. പക്ഷെ കണ്ണുള്ളിട്ടോ എനിക്ക് പ്രാണം പോകും. വഴിയരികിൽ പല രസകരങ്ങളായ സംഭവങ്ങളും നിത്യേന നടക്കാറുണ്ട്. അത്തരം ചില സംഭവങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരുവനന്തപുരത്ത് പോകാൻ ഇതിൽ ആരാണുള്ളത്? എല്ലാരും പോകാൻ തരികയാണ്. എന്നാലും ഒരു പണി
എല്ലാവരും തിരുവനന്തപുരത്തേക്ക് നിരനിരയായി പോയിക്കൂ. ബൈ, ഞാൻ വീട്ടിലേക്ക് നടന്നു പോയിങ്ങളാണ്. എനിക്ക് സംശയം അളിയ, നിനക്ക് പേടിയുണ്ടോ? പേടിയുണ്ട് സാധനം പേടിയുണ്ട്. എനിക്കറിയാം നിനക്ക് പേടിയില്ല. അപ്പൊ ഒരു ഞാൻ ചോദ്യം ചോദിക്കുന്നത്, ആ സർക്കസ് ഇല്ലേ നമ്മുടെ ഈ നമ്മുടെ സിറ്റിയിൽ നടക്കുന്ന സർക്കസ്, നിനക്ക് ആ സിംഹത്തിന്റെ കൂട്ടിൽ കയറാൻ പറ്റുമോ? പിന്നെ സിംഹത്തിന്റെ കൂട്ടിൽ കയറും. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു പോയിന്റ് എനിക്ക് വേണം. പോയിന്റ് എനിക്ക് പോയിന്റും വേണ്ട. പിന്നെ ഞാൻ ഭയങ്കര ജയിലുള്ളതാണ്, ഭയങ്കര ജയിലുള്ളതാണ്. പിന്നെ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? കൂട്ടിൽ സിംഹം പാടില്ല. കൂട്ടിൽ സിംഹം പാടില്ല. പാടില്ല. ഭയങ്കര സൈന്യമാണോ? നമ്മ പറഞ്ഞ പറഞ്ഞ പറഞ്ഞു വീടതി വീടൊക്കെയാ. വീട് തുറക്കണല്ലേ? വീട് നീ പൂട്ടിട്ടിരിക്കോ? എന്റെ കയ്യിലുള്ള പോക്കറ്റ്, എന്റെ പോക്കറ്റിൽ കൈയ്യെടുക്കുക. സിഗരറ്റ് വെച്ചിട്ടോ കത്തിച്ച സിഗരറ്റ് വെച്ചാ താഴെ ഉള്ളിൽ കുത്തി കേട്ടു കുടിയ കള്ളൂടിയ. അത് ശരി, ഞാൻ എന്തും മണ്ണനാണ്. താക്കോലാണ് ഇത്രയും നേരം സിഗരറ്റ് എന്ന് പറഞ്ഞ് കത്തിച്ച് വായിച്ചു വെച്ചത്. എവിടെ നിങ്ങളെല്ലാം കൂടി കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഭാര്യയാണ്. അയാളെ ഞങ്ങളെ കുടിപ്പിക്കണം. വരുന്നുണ്ടോ നമ്മുടെ വീട്ടിലേക്ക്? ഞാനില്ല. പെങ്ങളെ ഈ കൂട്ടത്തിൽ ആരാ അന്തോണി എന്ന് പറയാം. കൂട്ടത്തിൽ അന്തോണിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. ആരാ? ഞാനോ അന്തോണി? ആരാ? നിന്റെ കള്ളതാപണ സത്യ അന്തോണി. അന്തോണി ആരാണെന്ന് കൈയല്ലേ വിടറി. അന്തോണി ആരാന്ന് വെച്ചാ നീ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിക്കും. എന്റെ മക്കളുടെ മാനം കളയാനാണോ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? ആരോടാ? എന്തിനാ പിന്നെ ഞങ്ങളെ കെട്ടിക്കൊണ്ട് നീ നരകത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? എനിക്ക് വയ്യ, നിങ്ങളുടെ കൂടെ ഇനി ജീവിക്കാൻ വയ്യ. ചത്താ മതിയായിരുന്നു. എന്റെ ദൈവം, അതെ കേൾക്ക്. അപ്പൊ പിന്നെ ഇനി ഞാൻ ഒരു നിമിഷം നിന്റെ കൂടെ ജീവിക്കില്ല. നിനക്കറിയാണ് നിനക്ക് അത്രയും ഉള്ളടി എന്റെ അടുത്ത് സ്നേഹം. ഞാൻ ചാവണല്ലടി. എടി, ഞാൻ ആ കിഴക്കേ വശത്ത് പൊട്ട കണ്ടി ചാടി ആത്മഹത്യ ചെയ്യാൻ പോവാ. അങ്ങനെയെങ്കിലും എന്റെ ദുരിതം മുഴുവൻ എന്നാ ഞാൻ പോകുന്നതിന് മുമ്പ് ചേട്ടാ മോള് കിടന്ന് മകളെ എനിക്ക് കിടലാ. ഞാൻ പോവാ. നിനക്ക് ഞാൻ ചത്തുകിട്ടുമല്ലോടി. എനിക്ക് ഒരു അവസാനത്തെ വാക്ക് നിന്നോട് പറയാനുണ്ടടി. പറഞ്ഞു തോലിക്കിന്റെ കാലവാട ടോർച്ച് ഇങ്ങോട്ട് എടുത്ത്. എന്തിനാ ടോർച്ച്? എന്നെ അടിച്ചുപോലാനാണോ? വഴിയില് വല്ല പാമ്പോ മറ്റോ എന്നെ കടിച്ചാ ഞാൻ ചത്തു നോക്കിട്ടു. നിനക്ക് പിന്നെ ഞാനാ നിലകാരണ്ടടി മകളെ. കൊച്ചുകുട്ടികൾക്ക് ബാലിശമായ പല സംശയങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇതാ ഒരു കൊച്ചുകുട്ടിയുടെ സംശയം, നമുക്ക് ശ്രദ്ധിക്കാം. ഡാഡി, എനിക്കൊരു സംശയം. ഈ യുദ്ധം ഉണ്ടാകുന്ന എങ്ങനെ ഡാഡി? ആ യുദ്ധം ഉണ്ടാകുന്ന അല്ലേ? അതായത് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. നിന്റെ അമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് രണ്ട് കോഴിമുട്ട മോഷ്ടിക്കൊണ്ടുവന്ന് ആ നമ്മുടെ വീട്ടിൽ ആരും കാണാതെ പൂഴ്ത്തി വെച്ചു. മനുഷ്യ വല്ലതും പറഞ്ഞു കൊടുത്തല്ലോ. എന്റെ കൊച്ചുകുട്ടിക്ക് വേണ്ടതിന് പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് അവരുടെ വീട്ടിൽ മുട്ട വെക്കൊന്നും വേണ്ട. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ വീട്ടിൽ കാണുന്നൊക്കെ നീ അങ്ങനെയൊക്കെ ചൂടാന്റെ ആവശ്യം. ഞാൻ കൊച്ചിന്റെ സംശയം എന്നാ പോട്ടെ. നിന്റെ അമ്മ അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല. ഇവളുടെ അമ്മ, നിന്റെ അമ്മയുടെ അമ്മ, ആ അമ്മൂമ്മ
അമ്മൂമ്മ അപ്പുറത്തെ വീട്ടിൽ പോയി, ആരും കാണാതെ പശുവിനെ കറന്ന് രണ്ടു നാഴി പാല് മോഷ്ടിച്ചു കുടിച്ചു. നിന്റെ അമ്മ മോഷ്ടിച്ചത് എന്റെ അമ്മ കുളിക്കാൻ നീ ആരടി? നിങ്ങളുടെ വീട്ടുകാർക്ക് ഈ കക്കുന്ന സ്വഭാവം ഉള്ളു. വീട്ടുകാരെ പറഞ്ഞില്ലേ അധികം? എന്റെ വീട്ടുകാരെ പറഞ്ഞോളൂ, നിന്റെ മുതുക്കി തള്ളണ്ടല്ലോ മൂദേവി, അവർ ചത്തുണ്ടെങ്കിൽ സമാധാനം കിട്ടുള്ളൂ. നല്ല 90 കഴിഞ്ഞിട്ട് ജാവാതെ കിടക്കുന്നുണ്ടല്ലോ. നീ ആരടി? എന്റെ തള്ളേ പറയാൻ മാത്രം നീ ആരടി? നിന്റെ അപ്പനാദ്യം തട്ടണം, എന്നിട്ടോ നിന്റെ അമ്മ തട്ടെ. പറഞ്ഞ സ്ത്രീധനം പോലും കൊണ്ട് കിട്ടിയിട്ടില്ല, എന്നിട്ട് വർത്താനം പറയണം. നിന്റെ കുടുംബക്കാരുടെ കള്ളന്മാര്, ഞങ്ങളെ അധ്വാനിച്ചിരിക്കുന്ന സ്ത്രീധനം മതി. നീ ആരെയാ പഠിപ്പിക്കുന്നത്? എനിക്കിപ്പോ മനസ്സിലായി എങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്ന. വിവാഹം കഴിക്കേണ്ട വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള വിശദാംശങ്ങളുമായി കടന്നുവരുന്ന ഒരു വ്യക്തിയാണല്ലോ വിവാഹ ബ്രോക്കർ അഥവാ ദല്ലാൾ. നോക്കി എന്റെ ആകുളൊരു മോളാണ് ചതിച്ചല്ലേ. താങ്കളും തന്നെ മരുമകളല്ലേ, അവനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ട് എനിക്കതാണ്. ചെറുക്കന്റെ മോൻ എന്താ പറയുക, എപ്പോഴും നോക്കിയാൽ മുഖം ഒരുപാട് വീർപ്പിച്ച് വീർപ്പിച്ചിരിക്കണം. ഞാനേതാണ്ട് ചെയ്തോട്ട് മുഖം വീർപ്പിച്ച ആ കാര്യമാണ്. അവന് മുമ്പ് ബലൂൺ കമ്പനിയിലല്ലായിരുന്നേ ജോലി? അവന് ബലൂൺ ഒരു വീർപ്പിക്കണ്ടേ? അപ്പൊ മുഖമ്പിന്റെ വീട്ടിൽ അവനന്ന് ആ താരി കിട്ടുന്ന സമയത്ത് എന്താ കാണിച്ചാ? കണ്ടായില്ലേ? ഞാൻ കണ്ടില്ലല്ലേ. എന്തൊക്കെ കാണിച്ച? പെണ്ണിനെ കൊന്നതിനല്ലോ. കാല് ആണ് കഴുത്തിലോട്ട് കെട്ടിട്ട് ഒരു വക വലിക്കും, പിന്നെ വെട്ടിക്കും, പിന്നെ വലിക്കും വെട്ടിക്കും. പെണ്ണ് ജോസം മുട്ടി ചത്തനല്ലോ. അതാണോ അവനത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സിദ്ധിയാണോ? എന്ത് പാരമ്പര്യമാണ്? വെട്ടിക്കല വെട്ടിക്കല്ലാണ് അവന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുത്താണ്. പട്ടി കൊടുത്താം, പിന്നെ പട്ടി കൊടുക്കുമ്പോ പിന്നെ വെട്ടിച്ചല്ലാണ്ട് പിന്നെ എങ്ങനെയാ പിടിക്കണം? പട്ടിനെ കിട്ടണ്ടേ?